ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് ക്ലീനിങ് ടിപ്സുമായിട്ടാണ്. നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിച്ച് ആയിരിക്കാനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അരിപ്പ എപ്പോഴും നമുക്കത് കറയൊക്കെ പറ്റിപ്പിടിച്ച് നമ്മൾ വെറുതെ നമ്മൾ ചായ അരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കഴുകി വെക്കും. അത് നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ അത് അതിലുള്ള അഴുക്കുകളൊക്കെ അത് ഇങ്ങനെ തന്നെ ഇരുന്ന് അതിൻ്റെ കറയൊക്കെ അതിൽ പറ്റിപ്പിടിച്ച് കറുത്ത കളറായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല പുത്തൻ പോലെ ഇരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കുളിക്കുന്ന സോപ്പാണ്. അപ്പോൾ നല്ല മണം അധികമൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു സോപ്പ് ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമ്മുടെ അരിപ്പക്കയിലുകളൊക്കെ ഇപ്പോൾ ഇതേപോലെ തന്നെ ജ്യൂസ് അടിക്കുന്ന ഇതേപോലത്തെ വലിയ അരിപ്പക്കയിലൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചായയുടെ അരിപ്പ കറകളും അതേപോലെ തന്നെ ജ്യൂസൊക്കെ അരിക്കുന്ന കറകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിതേപോലെ സോപ്പൊന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് എല്ലായിടത്തും നന്നായിട്ട് അതിൻ്റെ വിടവുകളിലൊക്കെ അടുക്കുകൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവില്ല. അപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള അഴുക്കുകളൊക്കെ മാറി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്കതിൽ അഴുക്കുകൾ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുത്തൻ പുതിയതുപോലെ തന്നെ ഇരിക്കും ഇങ്ങനെ അരിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് സ്മെല്ല് നമ്മളിപ്പോൾ കുളിക്കുന്ന സോപ്പ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് വല്ല സ്മെല്ല് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം നമ്മൾ ലിക്വിഡ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഉപയോഗിച്ച് ഒന്നും കൂടിയൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല ക്ലീൻ ആവാനായിട്ട് സഹായിക്കും. കണ്ടോ, ഇപ്പോൾ നമ്മുടെ പഴയ അരിപ്പ നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തുള്ള അഴുക്കുകളൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ അടുത്തെടുത്തിരിക്കുന്നത് മഗ്ഗാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത മഗ്ഗുകളുണ്ടെങ്കിലും അതെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന മഗ്ഗ്, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബക്കറ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പോഴും ഉപയോഗിക്കുന്ന കാരണം ഈ സോപ്പിൻ്റെ അംശമൊക്കെ ഇരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ കറുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കറുത്ത പാടൊക്കെ പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ് നമുക്ക്. അതിന് വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനിഗറും ഒരു 2 സ്പൂൺ ബേക്കിംഗ് സോഡയ്ക്ക് നമുക്ക് 1/4 സ്പൂൺ വിനിഗർ ഉപയോഗിക്കാം. നമ്മൾ ഏതൊക്കെ പാത്രങ്ങളാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്കത് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ചെറിയ മഗ്ഗിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മഗ്ഗിലൊന്ന് പറ്റിപ്പിടിക്കാൻ പാകത്തിന് തരത്തിൽ നമുക്ക് ഒന്ന് കറക്റ്റ് അളവാക്കിയെടുക്കാം. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്കൊന്ന് പുരട്ടിക്കൊടുക്കാം. ഇപ്പോൾ കയ്യിലൊക്കെ ആർക്കെങ്കിലും ഇത് എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനിഗറൊക്കെ അലർജി ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ചിലവർക്ക് അതിൻ്റെ അലർജി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ബേക്കിംഗ് സോഡയും വിനിഗറും തമ്മിൽ ചേരാൻ നിർത്തത് ഒരു ആസിഡാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ കറുത്ത പാടുകളൊക്കെ ഉള്ള മഗ്ഗുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളും പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ ഉള്ളിൽ ഉൾഭാഗത്താണെങ്കിലും നന്നായിട്ട് കറുത്ത കളറായിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. ഇപ്പോൾ കുറച്ച് നേരം നമ്മളിത് തേച്ച് പിടിച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂറോളം ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സൊല്യൂഷനിലേക്ക് ചേരാൻ നേരത്തെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളൊക്കെ ഇളകാനായിട്ട് സഹായിക്കും. ഇപ്പോൾ കുറച്ച് നേരം തേച്ച് പിടിച്ചിട്ട് ഒരു നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം വസിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ അഴുക്കുകളൊക്കെ നീങ്ങി നല്ല ക്ലീനായിട്ട് നമുക്ക് ഈ കപ്പ് നന്നാക്കി നല്ല പുത്തനാക്കി എടുക്കാം. നമുക്ക് പഴയ സ്ക്രബ്ബറൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച്, നമ്മൾ ഉപയോഗിക്കാത്ത സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നന്നായിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള അഴുക്കുകളൊക്കെ ഇളകിപ്പോരും. നന്നായിട്ടൊന്ന് തേച്ചതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ അഴുക്കുകളും പോയിട്ട് നല്ല പുതിയ കപ്പ് പോലെ നമുക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ നമ്മുടെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്ലാസ്റ്റിക് ഉപകരണം, പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിപ്പോൾ നമ്മുടെ ആദ്യത്തെ കപ്പും ഈ കപ്പും തമ്മിൽ നല്ലോണം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തുള്ള അഴുക്കുകളൊക്കെ പോയി നല്ല ക്ലീനായി മാറിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക്
കപ്പുകളൊക്കെ ഇടക്കിടക്ക് ഒന്ന് ഇതേപോലെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് മാറുകയും ചെയ്യും. നമുക്ക് ഇപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അഴുക്കുകളുള്ള കപ്പൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഇൻഫെക്ഷനൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.